പ്രവാചക നിന്ദയ്ക്കെതിരായ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂർ മയിൽ പോലീസ് മുസ്ലിം പള്ളികൾക്ക് നൽകിയ നോട്ടീസ് വിവാദമാകുന്നു. പള്ളികളിൽ ജുമാ നമസ്കാരത്തോടനുബന്ധിച്ചുള്ള പ്രഭാഷണങ്ങളിൽ സാമുദായിക സൗഹാർദ്ദം തകർക്കുന്നതോ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്നതോ ആയ പ്രഭാഷണങ്ങൾ പാടില്ലെന്ന് കാണിച്ചാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച മയിൽ പ്രദേശത്തെ പള്ളി കമ്മിറ്റികൾക്ക് മയിൽ പോലീസ് നോട്ടീസ് നൽകിയത്. മയിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ബിജു പ്രകാശ് ഒപ്പുവച്ച നോട്ടീസാണ് കമ്മിറ്റികൾക്ക് നൽകിയത്. ഇത് വിവാദമായതോടെയാണ് HOA ചുമതലയിൽ നിന്നും നീക്കിയത്. നോട്ടീസ് തികച്ചും അനവസരത്തിനുള്ളതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കാഴ്ചപ്പാടിന് വിരുദ്ധവുമാണെന്ന് മുഖ്യമന്ത്രി പ്രസ്താവനയിലൂടെ അറിയിച്ചു. പള്ളികളിൽ സാമുദായിക ഭിന്നത ഉണ്ടാക്കുന്ന പ്രസംഗം നടത്താറില്ലെന്നും വളരെ ലാഘവത്തോടെയാണ് നോട്ടീസ് നൽകിയതെന്നും മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൾ കരീം ചേലേരി പറഞ്ഞു. പ്രിയപ്പെട്ട സമരസഹാക്കളെ, നേതാക്കളെ, കേരളത്തിന്റെ ഗജനാവിൽ നിന്ന് ശമ്പളം പോറ്റുന്ന പോലീസുകാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, കണ്ണൂർ ജില്ലയിലെ മയ്യിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മയ്യിൽ സ്റ്റേഷൻ SHO ഒരു ഇൻഡാസ് ഇറക്കിയിരിക്കുകയാണ്. മയ്യിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മുസ്ലിം ആരാധനാലയങ്ങളിൽ വെള്ളിയാഴ്ച നടക്കുന്ന പ്രാർത്ഥന നടത്തുന്ന സമയത്ത് നടത്തുന്ന പ്രസംഗങ്ങളിൽ മതവർഗീയതയോ വിദ്വേഷമോ ഉണ്ടാവാൻ പാടില്ലെന്ന് എഴുതി കൊടുക്കുന്ന ഒരു കടലാസ് SHOയുടെ ഒപ്പോടുകൂടി കേരളത്തിലെ ഏക പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത്. ഇത് സംഘപരിവാരത്തിന്റെ അജണ്ടയുടെ ഭാഗമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തില് താരതമ്യേന മെച്ചപ്പെട്ട പോലീസാണെന്നൊക്കെ പലപ്പോഴും പറയാറുണ്ടെങ്കിലും കേരളത്തിലെ പോലീസിനകത്ത് RSSന്റെ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന BJPയുടെ നേതാവ് ശോഭാ സുരേന്ദ്രൻ പരസ്യമായി ചാനൽ ചർച്ചയിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന, ഇപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹം പോലീസിനകത്ത് RSS പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നു. മയ്യിൽ പോലീസ് സ്റ്റേഷനിലെ SHO അദ്ദേഹം കാക്കിയാണ് അദ്ദേഹത്തിന്റെ യൂണിഫോമെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ കാവിയുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഈ ഇൻഡാസ് പുറത്തിറക്കിയിരിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തില്, മതേതര കേരളത്തിന്റെ ചരിത്രത്തില് ഇന്നേ വരെ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ മുസ്ലിം ആരാധനാലയത്തിൽ നിന്ന് ഇതുപോലെ ഒരു പ്രസംഗത്തിന് ആ പ്രസംഗം ശ്രവിച്ചിട്ട് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ KCR ചെയ്തിട്ടുണ്ടോ? FIR ഇട്ടിട്ടുണ്ടോ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അപരവൽക്കരണം നടക്കുന്നത്? ഇത് അപരവൽക്കരണത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ കുറ്റവാളികളാണ്, നിങ്ങൾ ന്യൂനപക്ഷങ്ങൾ കുറ്റവാളികളാണെന്നുള്ള മുൻവിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത്. കേരളത്തില് നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് PC ജോർജിന്റെ വിദ്വേഷ പ്രസംഗം. എവിടെയാണ് PC ജോർജ് രണ്ടാമത്തെ വിദ്വേഷ പ്രസംഗം നടത്തിയത്? ആദ്യത്തെ പ്രസംഗം ഹിന്ദുമഹാ സമ്മേളനത്തിലാണ് നടത്തിയതെങ്കിൽ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് രണ്ടാമത് PC ജോർജ് പ്രസംഗിച്ചത് വെണ്ണലയിലെ ക്ഷേത്രത്തിലാണ്. ക്ഷേത്രത്തിനകത്താണ് പ്രസംഗിച്ചിരിക്കുന്നത്. പാലാ ബിഷപ്പ് പ്രസംഗിച്ചത് പൊതു സ്റ്റേജിലല്ല, പാലായിലെ അരമനയിലെ വിശ്വാസികളോടാണ് പാലാ ബിഷപ്പ് വർഗീയ വിദ്വേഷ. അതേസമയം പ്രവാചക വിരുദ്ധ പരാമർശത്തിലെ പ്രതിഷേധം കണക്കിലെടുത്ത് മഹല്ല് കമ്മിറ്റികൾക്ക് വാക്കാൽ നിർദ്ദേശം നൽകാൻ മുകളിൽ നിന്ന് ഉത്തരവുണ്ടായിരുന്നതായി മയിൽ SHO ബിജു പറഞ്ഞു. എന്നാൽ സർക്കുലർ നൽകിയത് തന്റെ വീഴ്ചയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംഭവത്തിൽ പ്രതിഷേധിച്ച് SDPI മയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മുസ്ലിം പള്ളികളിലെ മതപ്രഭാഷണം വർഗീയ വിദ്വേഷമുണ്ടാകുന്ന തരത്തിലാകരുതെന്ന നിർദ്ദേശം നൽകിയ കണ്ണൂർ മയിൽ പോലീസ് SHOയെ സ്ഥാനത്ത് നിന്ന് നീക്കി. SHOയ്ക്കെതിരെ വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിൽ DGPയുടേതാണ് മറുപടി. ജുമാ മസ്ജിദുകളിൽ വർഗീയ പ്രചാരണം നടക്കുന്നുവെന്ന അഭിപ്രായം സർക്കാരിനില്ലെന്ന് മുഖ്യമന്ത്രിയും പ്രസ്താവനയിലൂടെ അറിയിച്ചു. മതപ്രഭാഷണം വർഗീയ വിദ്വേഷമുണ്ടാകുന്ന തരത്തിലാകരുതെന്ന നിർദ്ദേശമാണ് നോട്ടീസിലുള്ളത്. പ്രവാചക നിന്ദയുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് നോട്ടീസെന്ന് SHO വ്യക്തമാക്കുന്നു. സർക്കുലർ സംബന്ധിച്ച് SHOയോട് വിശദീകരണം ചോദിച്ചതായി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ തനിക്ക് പിഴവ് പറ്റിയെന്ന് വ്യക്തമാക്കി SHO രംഗത്തെത്തി. നബിബിരുദ പരാമർശ വിവാദ സമയത്ത് ജില്ലയിൽ ഇമാം കൗൺസിലിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു. മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കണമെന്ന കമ്മീഷണറുടെ മുന്നറിയിപ്പ് കിട്ടി. മഹല്ല് കമ്മിറ്റികൾക്ക് വാക്കാൽ നിർദ്ദേശം നൽകാനായിരുന്നു കമ്മീഷണർ അറിയിച്ചത്. എന്നാൽ നോട്ടീസ് നൽകിയത് ശരിയായില്ലെന്നും SHO വിശദീകരിച്ചു.